ഹായ് ഗൈസ്, വെൽക്കം ടു ദ ലേറ്റസ്റ്റ് എപ്പിസോഡ് ഓഫ് വീനർ വീഡിയോസ്. ഇന്നത്തെ വീഡിയോ സാൻഡൽവുഡ് വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് ഇട്ടിട്ടുണ്ട്, കഴിയുമെങ്കിൽ കാണാൻ ശ്രമിക്കുക. രാജ്കുമാറിന് ശേഷം കന്നഡ സിനിമയിലെ ഏറ്റവും വലിയ താരം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും അത് വിഷ്ണുവർദ്ധനാണെന്ന്. അദ്ദേഹത്തെപ്പറ്റിയും കന്നഡയിലെ മറ്റു പ്രമുഖ താരങ്ങളെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോ. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വിഷ്ണുവർദ്ധൻ രാജ്കുമാർ നമ്പർ വണ്ണായി തുടരവേ തന്നെ സെവൻറ്റീസിൽ ഉയർന്നു വന്ന മറ്റൊരു സൂപ്പർ താരമാണ് വിഷ്ണുവർദ്ധൻ. 72 സിനിമയിലേക്ക് എത്തിയ ഇദ്ദേഹത്തിന് 72 തന്നെ റിലീസായ പുട്ടണ കങ്കാളിൻ്റെ നാഗരഹാവു എന്ന് പറയുന്ന ഒരു വമ്പൻ ബ്ലോക്ക് ബസ്റ്ററാണ് കരിയറിൽ ബ്രേക്ക് നൽകിയത്. ഇതേ ചിത്രത്തിലൂടെ തന്നെ മറ്റൊരു സൂപ്പർ താരമായ അംബരീഷും രംഗത്തെത്തി. കന്നഡക്കാർ രാജ്കുമാറിനെ പോലെ തന്നെ ആരാധിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നൊരു വ്യക്തി കൂടിയാണ് വിഷ്ണുവർദ്ധൻ. 1973 ഇറങ്ങിയ രാജ്കുമാറിൻ്റെ ഗാന്ധടഗുടി എന്ന് പറയുന്ന ചിത്രത്തിൽ വിഷ്ണുവർദ്ധൻ വില്ലൻ വേഷമായിരുന്നു. അതുപോലെ രാജ്കുമാറിനെ പോലെയല്ല അദ്ദേഹം മറ്റു ഭാഷകളിലും ഒരുപാട് ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. രജനീകാന്തിനൊപ്പം 3 ചിത്രങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. അക്ഷയ് കുമാറിനൊപ്പം ഹിന്ദിയിൽ 2 ചിത്രങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. നമ്മുടെ നസീർ സാറിനൊപ്പം 81 അടിമച്ചങ്ങല എന്ന് പറയുന്ന ചിത്രത്തിലൂടെ മലയാളത്തിലെത്തി. പിന്നീട് മമ്മൂട്ടിയോടൊപ്പം കൗരവർ എന്ന് പറയുന്ന ചിത്രം ചെയ്തു. കൗരവറിലെ ഹരിദാസ് എന്ന് പറയുന്ന പോലീസ് കഥാപാത്രം വളരെ പോപ്പുലറും വളരെ മികച്ചതുമായിരുന്നു. 1982 ഇറങ്ങിയ സാഹസ സിംഹ എന്ന് പറയുന്ന വമ്പൻ ബ്ലോക്ക് ബസ്റ്റർ ഇദ്ദേഹത്തെ സൂപ്പർ താര പദവിയിലേക്ക് ഉയർത്തി. ഈ ചിത്രത്തിന് ശേഷം സാഹസ സിംഹ എന്ന് പറയുന്ന ഒരു വിളിപ്പേരും അദ്ദേഹത്തിന് ലഭിച്ചു. ഇത് മാത്രമല്ല, ദി ഫീനിക്സ് ഓഫ് ഇന്ത്യൻ സിനിമ എന്നുള്ളൊരു വിളിപ്പേരും അദ്ദേഹത്തിനും ഉണ്ട്. രാജ്കുമാർ കന്നഡ ലിറ്ററേച്ചറിൽ നിന്ന് മികച്ച കൃതികൾ എടുത്ത് സിനിമയാക്കിയപ്പോൾ വിഷ്ണുവർദ്ധൻ ചെയ്തത് മറ്റു ഭാഷകളിൽ വമ്പൻ വിജയമായ ചിത്രങ്ങളെ കന്നഡയിലേക്ക് റീമേക്ക് ചെയ്യുകയാണ്. ഇദ്ദേഹമാണ് കന്നഡയിൽ ഒരു റീമേക്ക് ട്രെൻഡ് തുടങ്ങിയതെന്ന് വേണമെങ്കിൽ പറയാം. ഇദ്ദേഹം നമ്മുടെ മണിച്ചിത്രത്താഴ്, ഹിറ്റ്ലർ, രാജമാണിക്യം തുടങ്ങിയ ചിത്രങ്ങളൊക്കെ കന്നഡയിലേക്ക് റീമേക്ക് ചെയ്തിട്ടുണ്ട്. റീമേക്കിൻ്റെ പേരിൽ അദ്ദേഹം ഒരുപാട് വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഒരുപാട് ചിത്രങ്ങൾ മറ്റു ഭാഷകളിലേക്കും റീമേക്ക് ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹം 2009 മരണപ്പെടുകയുണ്ടായി. ഇദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള ഒരുപാട് ബോക്സ് ഓഫീസ് റെക്കോർഡുകളും ഒരുപാട് വമ്പൻ ഹിറ്റുകളും ഒക്കെ കർണാടകയിലുണ്ട്. രാജ്കുമാറിന് ശേഷം ഒരു രണ്ടാമൻ എന്നുള്ള നിലയിൽ കന്നഡക്കാർ കാണുന്നൊരു വ്യക്തി കൂടിയാണ്, ഒരു സൂപ്പർ താരമാണ് വിഷ്ണുവർദ്ധൻ. ഒരു മാർഷൽ ആർട്സിൻ്റെ ഉസ്താദും കൂടിയായിരുന്നു വിഷ്ണുവർദ്ധൻ. രാജ്കുമാർ ഫാൻസും വിഷ്ണുവർദ്ധൻ ഫാൻസും തമ്മിൽ വളരെ എക്സ്ട്രീമായിട്ടുള്ള ലെവലിലുള്ളൊരു ഫാൻ ഫൈറ്റ് നിലനിന്നിരുന്നു. ഇതിന് കാരണം വിഷ്ണുവർദ്ധൻ്റെ ബോക്സ് ഓഫീസ് ഹിറ്റുകളോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്റ്റാർഡമോ ഒന്നുമല്ലായിരുന്നു. കാരണം രാജ്കുമാറിന് വിഷ്ണുവർദ്ധൻ ബോക്സ് ഓഫീസിലൊരു കോമ്പറ്റീറ്ററൊന്നും അല്ലായിരുന്നു. 93-94 കാലഘട്ടം വരെയും സാൻഡൽവുഡ് ബോക്സ് ഓഫീസിൽ രാജ്കുമാർ തന്നെയായിരുന്നു നമ്പർ വൺ. ഇതിൻ്റെ കാരണം 1973 റിലീസായ ഗാന്ധടഗുടി എന്ന് പറയുന്ന ചിത്രത്തിൽ വിഷ്ണുവർദ്ധൻ രാജ്കുമാറിൻ്റെ വില്ലനായിട്ട് അഭിനയിച്ചിരുന്ന കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ഈ ചിത്രത്തിൻ്റെ ക്ലൈമാക്സിൽ രാജ്കുമാറിനെ വിഷ്ണുവർദ്ധൻ യഥാർത്ഥത്തിൽ വെടിവെച്ച് കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ളൊരു റൂമർ പരക്കുകയും ഇതിനുശേഷം രാജ്കുമാർ ഫാൻസ് ഇദ്ദേഹത്തെ വേട്ടയാടി തുടങ്ങുകയും ചെയ്യുകയായിരുന്നു. യഥാർത്ഥത്തിൽ ഈ സംഭവം നടക്കുമ്പോൾ വിഷ്ണുവർദ്ധൻ ആ സീനിൽ പോലും ഇല്ലായിരുന്നു. ഇത് ചിക്കമംഗ്ലൂരിൽ ഉള്ള ഒരു ഹിൽ ടോപ്പിൽ വെച്ചിട്ടാണ് ഇതിൻ്റെ ക്ലൈമാക്സ് ഷൂട്ട് നടക്കുന്നത്. ഇത് രാജ്കുമാറിനെ ആ ചിത്രത്തിൽ തന്നെ അഭിനയിച്ച ഒരു സീനിയർ ആക്ടറായിട്ടുള്ള ബാലകൃഷ്ണ ഷൂട്ട് ചെയ്യുന്നൊരു സീനുണ്ടായിരുന്നു. ഇത് ഈ സീനിൽ യൂസ് ചെയ്തിരുന്നത് ഒറിജിനൽ റൈഫിൾ തന്നെയായിരുന്നു. ഇതിൻ്റെ പ്രൊഡ്യൂസറിൻ്റെ, ഈ സിനിമയുടെ പ്രൊഡ്യൂസറിൻ്റെ റൈഫിളാണ് അതിൽ ഉപയോഗിച്ചിരുന്നത്. പക്ഷേ അദ്ദേഹം ഓരോ സീനിന് മുമ്പായിട്ടും ഈ റൈഫിളിനകത്ത് ബുള്ളറ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷമാണ് കൊടുത്തിരുന്നത്. അന്ന് എന്തോ ഒരു തിരക്കിനിടയിൽ അബദ്ധം പറ്റുകയും ഇതിനകത്ത് ബുള്ളറ്റ് ഇരിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ആ ഷോട്ടിൽ ഇദ്ദേഹത്തിന് രാജ്കുമാറിനെ വെടിവെക്കാൻ കഴിഞ്ഞില്ല. വെടിവെക്കുന്ന രീതിയിൽ ആക്ട് ചെയ്യുകയും ആ സീൻ ഓക്കെ ആകുകയും ചെയ്തു. അതിനുശേഷം ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫറും രാജ്കുമാറും പ്രൊഡ്യൂസറും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ആ ഹിൽ ടോപ്പിൻ്റെ മുകളിൽ വെച്ച് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രൊഡ്യൂസറുടെ കൈ നിന്ന് ഈ റൈഫിൾ താഴെ പോവുകയും വെടി പൊട്ടുകയൊക്കെ ചെയ്തു. ഈ ഭീകര ശബ്ദം കേട്ട് ഹിൽ ടോപ്പിൻ്റെ താഴെ ഉണ്ടായിരുന്ന വിഷ്ണുവർദ്ധനും മറ്റ് ക്രൂ മെമ്പേഴ്സും ഹിൽ ടോപ്പിന് മുകളിലോട്ട് ഓടി വരികയാണ് നടന്നത്. യഥാർത്ഥ സംഭവം ഇതാണ് യഥാർത്ഥ സംഭവം. പക്ഷേ രാജ്കുമാർ ഫാൻസിൻ്റെ ഇടയിൽ ഇതൊരു എന്തുപറയാൻ, വിഷ്ണുവർദ്ധൻ രാജ്കുമാറിനെ കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ളൊരു കഥ അങ്ങ് പരക്കുകയും ഇദ്ദേഹത്തെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ ഇവർ ആക്രമിക്കുകയും ചെയ്തു. കാരണം ഒരു പബ്ലിക് ഫംഗ്ഷൻ ഇദ്ദേഹത്തിന് പങ്കെടുക്കാൻ പറ്റത്തില്ല. അദ്ദേഹത്തെ കല്ലെറിയും കൂക്കി വിളിക്കും, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി. വിഷ്ണുവർദ്ധൻ്റെ അച്ഛൻ്റെ ശവമടക്കിൽ പോലും അദ്ദേഹത്തിന് പങ്കെടുക്കാനെത്തിയപ്പോൾ ഈ രാജ്കുമാർ ഫാൻസ് അദ്ദേഹത്തെ കല്ലെറിയുകയുണ്ടായി. ഇതൊക്കെ കൊണ്ട്
വിഷ്ണുവർദ്ധൻ മദ്രാസിലേക്ക് റീലൊക്കേറ്റ് ചെയ്യുക വരെ ഉണ്ടായി. പക്ഷേ ആയിരുന്നു സാഹസസിംഹയുടെ കൂറ്റൻ വിജയത്തോടുകൂടി വിഷ്ണുവർദ്ധൻ സാൻഡൽവുഡിൽ സൂപ്പർ താരമാവുകയും തുടർന്ന് വന്ന ബന്ധന എന്ന് പറയുന്ന ഒരു ചിത്രം ഓൾ ടൈം ഗ്രോസർ ലെവലിൽ പെർഫോം ചെയ്യുകയും വിഷ്ണുവർദ്ധൻ സാൻഡൽവുഡിലെ തന്നെ ഒരു റോക്കിംഗ് ഫോഴ്സായിട്ട് മാറുകയൊക്കെ ചെയ്തു. ഇനി രാജ്കുമാറിൻ്റെ ആക്റ്റീവായിരുന്ന കാലഘട്ടത്തിന് ശേഷം 93-94 ശേഷം വിഷ്ണുവർദ്ധൻ നമ്പർ വൺ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലിയറായിട്ടൊരു നമ്പർ വൺ പൊസിഷൻ വിഷ്ണുവർദ്ധന് ഹോൾഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം ഈ 95-ഓടുകൂടി രാജ്കുമാറിൻ്റെ മകൻ ശിവരാജ്കുമാർ ഒരു വലിയ സൂപ്പർ താരമായി മാറുകയും വിഷ്ണുവർദ്ധന് ഈ കാലയളവിലൊരു ടൈറ്റായിട്ടുള്ളൊരു കോമ്പറ്റീഷൻ അദ്ദേഹം കൊടുക്കുകയും ചെയ്തിരുന്നു. പക്ഷേ 2000-ൽ ഇറങ്ങിയ യജമാന എന്ന് പറയുന്ന ചിത്രത്തോടുകൂടി വിഷ്ണുവർദ്ധൻ ക്ലിയർ നമ്പർ വൺ പൊസിഷനിലോട്ട് എത്തുകയും പക്ഷേ ഈ ക്ലിയറായിട്ടുള്ളൊരു നമ്പർ വൺ പൊസിഷൻ അദ്ദേഹത്തിന് അധികം നാൾ ഹോൾഡ് ചെയ്യാൻ പറ്റിയില്ല. 2009-ൽ അദ്ദേഹം മരണമടഞ്ഞു. ഈ 2000-ങ്ങളിൽ ശിവരാജ്കുമാർ വിഷ്ണുവർദ്ധന ഒരു ടഫ് കോമ്പറ്റിറ്റർ തന്നെയായിരുന്നു. അടുത്തത് കന്നഡ സിനിമയിലെ മൂന്നാമൻ അംബരീഷ്. രാജ്കുമാറിനോടൊപ്പവും വിഷ്ണുവർദ്ധനോടൊപ്പവും 80-കളിലും 90-കളുടെ ആദ്യ പകുതിയിലുമൊക്കെ സൂപ്പർ താര പദവി അലങ്കരിച്ചിരുന്നൊരു വ്യക്തിയായിരുന്നു അംബരീഷ്. അദ്ദേഹം ആക്ടർ മാത്രമല്ല ഒരു പൊളിറ്റീഷ്യൻ കൂടിയാണ്. നടി സുമലതയുടെ ഹസ്ബൻഡ് കൂടിയാണ് അദ്ദേഹം. രാജ്കുമാർ, വിഷ്ണുവർദ്ധൻ, അംബരീഷ് ഇവരെ മൂന്നുപേരെയും കൂടി ത്രിമൂർത്തി എന്നുള്ള രീതിയിലാണ് കന്നഡ സിനിമാ ലോകം വിലയിരുത്തിയിരുന്നത്. വിഷ്ണുവർദ്ധൻ്റെ 1972-ൽ ഇറങ്ങിയ നാഗരഹാവു എന്ന് പറയുന്ന ചിത്രത്തിൽ വില്ലൻ വേഷത്തിലൂടെയാണ് അംബരീഷ് സിനിമാ ലോകത്തേക്ക് എത്തുന്നത്. തുടക്കത്തിൽ വില്ലൻ വേഷങ്ങളും സപ്പോർട്ടിംഗ് റോൾസും ഒക്കെ ചെയ്തിട്ടാണ് ഇദ്ദേഹം മുൻനിരയിലേക്ക് വരുന്നത്. ഒരു 80-കളുടെ പകുതിയോടുകൂടി സൂപ്പർ താര പദവിയിലേക്ക് എത്തുന്നു. 1981-ൽ ഇറങ്ങിയ അന്ത എന്ന് പറയുന്ന ചിത്രമാണ് അദ്ദേഹത്തിന് കരിയറിലൊരു നല്ലൊരു ബ്രേക്ക് കൊടുക്കുന്നത്. അതിനുശേഷം ഒരു ആംഗ്രി യങ് മാൻ ഇമേജ് ആയിരുന്നു 80-കളിൽ അംബരീഷിന്. ഇദ്ദേഹം മറ്റു ഭാഷകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. മലയാളത്തിൽ ഇദ്ദേഹം 2 ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. 1974 റിലീസായ കമലഹാസൻ ഷീല ടീമിൻ്റെ സൂപ്പർ ഹിറ്റ് ചിത്രം വിഷ്ണു വിജയത്തിലെ ഒരു വില്ലനായിട്ട് ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. അതിനുശേഷം 82-ൽ റിലീസായ ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ ഗാനം എന്ന ചിത്രത്തിൽ നായകനായി. ഗാനത്തിലെ പ്രകടനം ക്രിട്ടിക്കലി അക്ലൈംഡ് പെർഫോമൻസ് ആയിരുന്നു അംബരീഷിൻ്റേത്. മാത്രമല്ല കേരളത്തിൽ ഒരു ചെറിയ ഡബ് മാർക്കറ്റ് ഇദ്ദേഹത്തിന് 80-കളുടെ ഒടുക്കം ഉണ്ടായിരുന്നു. ഒരേ രക്തം, ഇൻസ്പെക്ടർ ഇന്ദ്രജിത്ത്, 50-50, മൃഗശാലയിൽ തുടങ്ങിയ ഒരുപാട് ഡബ് ചിത്രങ്ങളൊക്കെ ഇദ്ദേഹത്തിൻ്റെ പേരിൽ 80-കളുടെ അവസാനത്തിൽ കേരളത്തിൽ റിലീസായിട്ടുണ്ട്. പിന്നെ ഇദ്ദേഹം പൊളിറ്റീഷ്യനായിരുന്നു. ഇദ്ദേഹം 3 തവണ MP ആയിരുന്നിട്ടുണ്ട്. കേന്ദ്രമന്ത്രിയൊക്കെ ആയിരുന്നു അദ്ദേഹം. ഇദ്ദേഹത്തിൻ്റെ റിബൽ സ്റ്റാർ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. അതുപോലെ തന്നെ മാണ്ഡ്യഡ ഗാണ്ടു, കലിയുഗ കർണ എന്നൊക്കെ ഉള്ള രീതിയിൽ അദ്ദേഹം വിശേഷിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന് കലിയുഗ കർണ എന്നുള്ളൊരു രീതിയിൽ ഒരു വിളിപ്പേര് ഫാൻസ് കൊടുത്തത്. ഇദ്ദേഹം രാജ്കുമാറിനും വിഷ്ണുവർദ്ധനും ശേഷം ഒരു സ്ട്രോങ് ഫോഴ്സ് തന്നെയായിരുന്നു കന്നഡ സിനിമയിൽ. അദ്ദേഹം 2018-ൽ അന്തരിക്കുകയുണ്ടായി. നെക്സ്റ്റ്, ശങ്കർ നാഗ്, ആക്ടർ അനന്തനാഗിൻ്റെ യങ്ങർ ബ്രദർ. ആർ.കെ. നാരായണൻ്റെ മാൽഗുഡി ഡേയ്സ് എന്ന് പറയുന്ന നോവലിനെ ബേസ് ചെയ്തെടുത്ത മാൽഗുഡി ഡേയ്സ് എന്ന ടെലിസീരിയലിലൂടെ പ്രശസ്തനായ വ്യക്തിയാണ് ശങ്കർ നാഗ്. അദ്ദേഹം ഒരു ആക്ടർ മാത്രമല്ല ഡയറക്ടറും റൈറ്ററും ഒക്കെ കൂടിയാണ്. ഇദ്ദേഹത്തിൻ്റെ സ്ക്രീൻ പ്രസൻസ് കൊണ്ടും ഡയലോഗ് ഡെലിവറിയും ഒക്കെ കൊണ്ടും അദ്ദേഹം ഒരുപാട് ഡൈഹാർഡ് ഫാൻസിന് 80-കളിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. 80-കളിൽ ഇദ്ദേഹം ഒരു സെൻസേഷൻ തന്നെയായിരുന്നു കർണാടകയിൽ. ഇദ്ദേഹത്തിൻ്റെ കരാട്ടെ നമ്പറുകൾ വളരെ പോപ്പുലറായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം കരാട്ടെ കിങ് എന്നുള്ള പേരിലും അറിയപ്പെട്ടിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ഓട്ടോ രാജ എന്ന് പറയുന്ന ഒരു വമ്പൻ ഹിറ്റിന് ശേഷം ഓട്ടോ തൊഴിലാളികളുടെ ഒരു ആരാധ്യ പുരുഷനായി ഇദ്ദേഹം മാറി. ഇദ്ദേഹത്തിന് ഇപ്പോഴും വളരെയധികം ആരാധകർ കർണാടകയിലുണ്ട്. ഇപ്പോഴും നമ്മൾ കർണാടകയിലെ ഓട്ടോകളിലും ചില ടാക്സികളിലും ഒക്കെ ഇദ്ദേഹത്തിൻ്റെ പോസ്റ്ററും സ്റ്റിക്കറും ഒക്കെ പതിച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. നിർഭാഗ്യവശാൽ ഇദ്ദേഹം 1990-ൽ ഒരു കാറപകടത്തിൽ മരിക്കുകയുണ്ടായി. ഇദ്ദേഹത്തിൻ്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ ഫാൻസ് പറയുന്നത്. രാജ്കുമാറിന് ശേഷം ഒരു നമ്പർ വൺ പൊസിഷനിലേക്ക് ഇദ്ദേഹം എത്തുമായിരുന്നു എന്നൊക്കെയാണ് ഫാൻസ് കണക്കാക്കുന്നത്. അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ഒരുപാട് ക്വാളിറ്റി മൂവീസ് വന്നിട്ടുണ്ട്. ഇദ്ദേഹം വളരെ എന്തു പറയാൻ ഒരു വിഷനുള്ള ഡയറക്ടർ കൂടിയാണ് ശങ്കർ നാഗ്. ശങ്കർ നാഗ് വാസ് വൺ ഓഫ് ദ മോസ്റ്റ് ഡൈനാമിക് പേഴ്സണാലിറ്റീസ് ഓഫ് സാൻഡൽവുഡ്. ഇദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി സിനിമകൾ കൊണ്ട് തന്നെ ഇദ്ദേഹം ഒരു ജീനിയസ് ആണെന്ന് നമുക്ക് പറയാം. 80-കളിൽ കന്നഡ സിനിമയിലെ ടോപ്പ് ലീഗിലേക്ക് ഉയർന്നു വന്ന മറ്റൊരു താരമാണ് രവിചന്ദ്രൻ. ക്രേസി സ്റ്റാർ എന്നുള്ള ടൈറ്റിലാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. 82-ൽ ആയിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഡെബ്യൂട്ട്. 87-ൽ ഇദ്ദേഹം തന്നെ സംവിധാനം ചെയ്ത് നായകനായി അഭിനയിച്ച പ്രേമലോക എന്ന ചിത്രം കർണാടകയിലെ സകല കളക്ഷൻ റെക്കോർഡുകളും ഭേദിച്ചുകൊണ്ട് ഓൾ ടൈം ഗ്രോസറായി മാറുകയുണ്ടായി. ഇത്തരത്തിൽ ഒരു നടൻ സംവിധാനം ചെയ്ത് ഇൻഡസ്ട്രി ഹിറ്റാകുന്ന
രണ്ടാമത്തെ സംഭവ വികാസമാണ് പ്രേമലോക. ആദ്യത്തേത് നമ്മുടെ മധുസാർ സംവിധാനം ചെയ്ത് അദ്ദേഹം തന്നെ നായകനായി അഭിനയിച്ച തീക്കനൽ എന്ന് പറയുന്ന ചിത്രമാണ്. ഇത് 1976 റിലീസായ ചിത്രമാണ് തീക്കനൽ. ഈ രവിചന്ദ്രൻ നമ്മുടെ ബാലചന്ദ്രൻ മേനോനെ പോലെയൊക്കെ ഒരു ഓൾറൗണ്ടറാണ്. പിന്നെ കൂടാതെ രവിചന്ദ്രൻ ഒരു മ്യൂസിക് ഡയറക്ടർ കൂടിയാണ്. ഇദ്ദേഹം തന്നെ നിർമ്മിച്ച് ഡയറക്റ്റ് ചെയ്ത ഒരു മൾട്ടി ലിംഗ്വൽ ചിത്രം 1991 ശാന്തിക്രാന്തി എന്നുള്ള പേരിൽ റിലീസ് ചെയ്യുകയുണ്ടായത്. നാഗാർജുന രജനീകാന്ത് ഒക്കെയായിരുന്നു ആ ചിത്രത്തിൻ്റെ ഭാഗമായത്. ഇതൊരു വമ്പൻ സംരംഭം തന്നെയായിരുന്നു. പക്ഷേ ആ ചിത്രം ഫ്ലോപ്പായിപ്പോയി. രവിചന്ദ്രൻ മലയാളത്തിലെ ദൃശ്യവും ജോസഫും ഒക്കെ കന്നഡയിലോട്ട് റീമേക്ക് ചെയ്തിട്ടുണ്ട്. 90s-ലും 80s-ലും കന്നഡ മുൻനിരയിലുണ്ടായിരുന്ന നടനാണ് രവിചന്ദ്രൻ. അദ്ദേഹം ഇപ്പോഴും ആക്റ്റീവാണ്. നായകനായിട്ടും സപ്പോർട്ടിംഗ് റോളുകളൊക്കെ അദ്ദേഹം ഇപ്പോഴും ചെയ്യുന്നുണ്ട്. 80s-ൽ സിനിമയിലെത്തിയ മറ്റൊരു പോപ്പുലറായിട്ടുള്ള കന്നഡ താരമാണ് ജഗ്ഗേഷ്. ഇദ്ദേഹം നമ്മുടെ ദിലീപിനെയൊക്കെ പോലെ ഒരുപാട് കോമഡി ചിത്രങ്ങൾ ചെയ്ത് പോപ്പുലറായ വ്യക്തിയാണ്. ദിലീപിൻ്റെ തന്നെ ഒരുപാട് ചിത്രങ്ങൾ ഇദ്ദേഹം കന്നഡയിലേക്ക് റീമേക്ക് ചെയ്തിട്ടുണ്ട്. 90s-ലും 2000s-ലും ഒക്കെ ഇദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ഒരുപാട് ഹിറ്റ് ചിത്രങ്ങൾ കന്നഡയിൽ വന്നിട്ടുണ്ട്. ഇദ്ദേഹം ഒരു പൊളിറ്റീഷ്യൻ കൂടിയാണ്. ഇദ്ദേഹം കർണാടക KSRTC യുടെ വൈസ് ചെയർമാനൊക്കെ ആയിരുന്നിട്ടുണ്ട്. ഇപ്പോഴും ഫീൽഡിൽ സജീവമാണ്.